എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് മറിയ. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് കേക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. സോ നമ്മുടെ കേക്കിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്: 1 കപ്പ് മൈദ, 3 മുട്ട, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ ആണ്, പിന്നെ 1 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ്, പിന്നെ 1/2 കപ്പ് ഡേറ്റ്സ്. ഞാനിപ്പോ ഇവിടെ ഒരു 10 ഈന്തപ്പഴം സീഡ് കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. പിന്നെ 1 ടേബിൾ സ്പൂൺ തേൻ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 100 ഗ്രാം കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്തിട്ട് കേക്കിന്റെ കൂടെ ആഡ് ചെയ്താലും നല്ലതായിരിക്കും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ആദ്യം നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ, ഈ എടുത്തു വെച്ചിരിക്കുന്ന മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഒരു അരിപ്പയിൽ ഒരു 3 തവണയെങ്കിലും അരിച്ചെടുത്ത് വെക്കുക. അത് എന്തിനാ ചെയ്യുന്നത് പറഞ്ഞാല് നമ്മൾ നന്നായിട്ടൊന്ന് രണ്ടും കൂടെ മിക്സ് ആകാൻ വേണ്ടിയാണ്. അതും ചെയ്ത് മാറ്റി വെക്കുക. സോ ഞാൻ ഇവിടെ ഒരു മിക്സർ എടുത്തിട്ടുണ്ട്. സോ അതിലേക്ക് ഞാൻ 3 മുട്ട ഒഴിക്കുകയാണ്. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് അധികം മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 1 കപ്പ് മാറ്റി അത് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാക്കാം. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1 ടേബിൾ സ്പൂൺ തേൻ, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇവരെല്ലാം നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതാണ് കൺസിസ്റ്റൻസി. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ്, പിന്നെ 1/2 കപ്പ് ഡേറ്റ്സ്. 10 ഡേറ്റ്സ് ആണ് ഞാൻ സീഡ് കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സോ ഞാനിപ്പോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായി ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് മൈദ. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും മൈദയും കൂടെ ഞാൻ ഒരു അരിപ്പയില് 3 തവണ നന്നായിട്ട് അരിച്ചെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മൈദ ഇനി ബാറ്ററിലേക്ക് ചേർക്കാൻ പോയതാണ്. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം. സോ ഇതാണ് നമ്മളുടെ കേക്ക് ബാറ്റർ കൺസിസ്റ്റൻസി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. പക്ഷെ ഞാൻ ഈ ടിന്നാണ് ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് കേക്കിൽ. അപ്പം ഞാൻ ഇതിൽ ആദ്യം കുറച്ച് അൺസോൾഡൽ ബട്ടർ, ഇപ്പൊ ബട്ടർ ഇല്ലെങ്കിൽ വീട്ടിൽ നെയ്യ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് നന്നായിട്ട് പാത്രത്തിനകത്ത്. ഇനി അതിലേക്ക് കുറച്ച് മൈദ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമുക്കൊന്ന് നന്നായിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം കേക്ക് നമുക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. സോ ഞാൻ ടിൻ ഡസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നമ്മളുടെ കേക്ക് ബാറ്റർ നമ്മളുടെ കേക്ക് ടിന്നിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ ബാറ്റർ അവനിലേക്ക് വെക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 7 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുന്നു നമ്മുടെ ബേക്കിംഗ് അവൻ. അപ്പൊ ഞാൻ ബാറ്റർ വെക്കുന്നുണ്ട്. അപ്പം 200 ഡിഗ്രീസിൽ 20 മിനിറ്റ്സ് ആണ് ഞാനിപ്പോൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും എന്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്, നമ്മുടെ ക്യാരറ്റ് കേക്ക്.